لعن الله من من خلقه من فوق سبع سماوات ളുകളെ ശപിച്ചിട്ടുണ്ട് അതിൽ ഒരു വിഭാഗമാളുകളെ മൂന്ന് തവണയാണ് അള്ളാഹു ശപിച്ചത് മൂന്ന് തവണ ഒരു കാര്യം ചെയ്യുന്ന ആളുകളെ മൂന്ന് തവണ ബാക്കി ആറുപേരെ ഓരോ തവണ ശപിച്ചു എന്താണത് ശ്രദ്ധിക്കണേ പിന്നെ ബാക്കിയുള്ള ആറുപേരെ അവർക്ക് അർഹിക്കുന്ന ഒരു ലനച്ച് അച്ഛർക്കും മൂന്നെണ്ണമാണ് എന്താണ് മൂന്നെണ്ണം യാണ് അരാജകത്വം ലോകത്ത് നടക്കരുത് എന്ന് പഠിപ്പിക്കാൻ സവർഗോഗ രോഗികളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് പുരുഷൻ പുരുഷനെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ പുരുഷൻ പുരുഷനുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് പെണ്ണു പെണ്ണുമായിട്ട് അതിന് സിഹാഖ് എന്ന് പറയും പുരുഷന്മാരുടേതെന്ന് ലിവാത്ത് എന്ന് പറയും അറബിയിൽ സൊഡോമി എന്ന് തന്നെ പറയാ സൊഡോമി എന്ന് പറയുന്നത് സദൂം എന്ന നാട്ടിലേക്ക് ചേർത്തിയിട്ടാണ് സദൂം ഗൊമറ എന്ന് പറയുന്ന രണ്ട് നാടുകളുണ്ടായിരുന്നു ലൂത്ത് നബിയുടെ കാലം ലൂത്ത് നബി എന്ന് പറഞ്ഞത് ജോർഡാനിൻ്റെ ബോർഡറിൽ ഫലസ്തീനിൻ്റെ ചാവുകടലിൻ്റെ പരിസരത്തുള്ള നാടുകളാണ് ഇപ്പോഴും നമ്മൾ ജോർഡാനിൽ ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് കടന്നു പോകുമ്പോൾ ലൂത്ത് നബി അലിഹി ഇസ്ലാമിൻ്റെ സമൂഹം താമസിച്ചു പോയ വഴികളിലൂടെ പോവുക നമ്മുടെ വലത് ഇടത് ഭാഗത്ത് ചാവുകടൽ വലത് ഭാഗത്ത് ചെളി പോലെ കോരിയിട്ട ചെളി പോലെ കിടക്കുന്നൊരു പ്രദേശമുണ്ട് അവിടെ ഒരു ബോർഡ് കാണും ഇസ്രയേൽ ഭാഷയിലും അറബിയിലും ഇംഗ്ലീഷിലും ഉണ്ടത് സൗജത്ത് ലൂത്ത്സ് വൈഫ് ഓഫ് ലോഡ്സ് ലൂത്ത് നബിയുടെ ഭാര്യ എന്നാണ് അപ്പൊ നോക്കുമ്പോൾ മലയിൽ ഒരു പാറയുടെ ഒരു രൂപം കാണും ഒരു ശില്പം ഒരു പെണ്ണിൻ്റെ തോന്നിക്കും അത് ലൂത്ത് നബിയുടെ ഭാര്യയാണ് എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പക്ഷേ ആ നാട്ടുകാർ ഇപ്പൊ അവിടെ ബോർഡുണ്ട് ലൂത്ത് ലൂത്ത് നബി ഇസ്ലാമിന്റെ സമൂഹം നശിപ്പിക്കപ്പെട്ട സ്ഥലമാണത് എന്താ അവര് ചെയ്തതെന്നറിയോ ഇന്ന് അഭിമാനത്തോടെ പറയില്ലേ സ്വർഗ്ഗ പോകരോ ഒരു രാജ്യം തന്നെ ഒരു ഒരു നിയമം അത് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് അവന്റെ ഇസ്ലാം അതിലും വലുതാണ് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്നല്ലേ വരണുള്ളൂ ചെയ്യണം നിർബന്ധിക്കല്ലോ പാടില്ല മദ്യപാനം ഇവിടെ ജായിസ എന്ന് പറഞ്ഞു വെറുതെ തരാ ഗവൺമെന്റ് എന്ന് പറഞ്ഞു നമ്മൾ കുടിക്കാൻ പറ്റുമോ റേഷൻ പോലെ തരാ എന്ന് പറഞ്ഞു നമ്മൾ കുടിക്കോ പുരുഷൻ പുരുഷനിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെയാണ് അമല കൗമിലൂത്ത് ലൂത്ത് നബിയുടെ സമൂഹത്തിന്റെ പണി എന്ന് നബി നിങ്ങൾ പറയുന്നത് മൂന്ന് തവണയാണല്ലോ ശപിച്ചത് ഇന്ന് അത്തരം ആളുകൾക്ക് സംഘടനകളുണ്ട് അമേരിക്കക്കാരായ ആദ്യത്തെ രണ്ട് ആദ്യത്തെ ദമ്പതികൾ അവർ കണ്ടാൽ എത്തിനിക്കലി ഇന്ത്യക്കാരാണ് അവർ മുഖം കണ്ടാൽ അമേരിക്കൻ പാസ്പോർട്ടുള്ള ആൾക്കാരാണ് ആണാണോ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ കുട്ടി ഉണ്ടാവാൻ പോകുകയാണല്ലോ വലിയ സെലിബ്രേഷൻ ആയിരുന്നു കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അതിന് ന്യൂസ് കണ്ടു മൂന്ന് മാസം മുമ്പ് അപ്പോൾ കുട്ടി ഉണ്ടാവും കുട്ടി ഉണ്ടാവില്ല എങ്ങനെ ആണ് കുട്ടി ഉണ്ടാവില്ലല്ലോ അപ്പൊ ഒരുത്തം വാപ്പയാണ് മറ്റോ പെണ്ണാണ് പക്ഷെ അവന് പ്രസവിക്കാൻ പറ്റില്ലല്ലോ അവർ പെണ്ണിനെ വാടക്ക് ഗർഭപാത്രം വാടകയ്ക്ക് വിളിച്ചിട്ട് അവൻ്റെ സ്വയം നിക്ഷേപിച്ചിട്ട് അവർക്ക് കുട്ടി ഉണ്ടായി എന്ന് പറയാം എന്നിട്ട് ഉമ്മി മാപ്പിയായി എന്ന് പറയാം എന്നിട്ട് പറയുന്നു ആദ്യത്തെ സവർഗ്ഗഭോഗ രോഗികൾക്ക് കുഞ്ഞു ജനിക്കാൻ പോകുന്നു ഇതാണ് ലോകം കേൾക്കുന്നുണ്ടോ വ്യക്തമായി കേൾക്കണില്ലെങ്കിൽ നമുക്ക് തുടരാം കഴിയാം മനുഷ്യന്റെ വികാരവും മനുഷ്യന്റെ ഹോർമോണുകളും ഇതൊക്കെ അള്ളവടച്ച് തന്നെയാണ് ഇത് നിയന്ത്രിക്കണമെന്നാണ് ഷറ പറയാ ട്രാൻസ്ജെൻഡറുകൾ വലിയ വിഷയാണെന്ന് ട്രാൻസ്ജെൻഡർ എന്താവും നിനക്ക് ആ കുഴപ്പമുണ്ടെങ്കിൽ നീ ഒരു ആലിമിനോട് വന്ന് ചോദിക്കുക നിന്റെ കുഴപ്പം അവർക്ക് ആ മസലെന്ന് അറിയാൻ ആവശ്യമുണ്ടാവില്ല നിനക്കെങ്ങനെ വിഷയമുണ്ടോ നിങ്ങൾ ചോദിച്ചു പഠിക്കണം എന്ന് പറയും ഹിജിടകളെന്നോ അല്ലെങ്കിൽ നപുംസകങ്ങളെന്നോ എന്ന് പറയുന്നത് അതൊന്നാഹു നൽകുന്ന ഒരു ശാരീരിക പരീക്ഷണമാണ് കയ്യും കാലും ഇല്ലാത്ത ആൾക്കാർ ജനിക്കണില്ലേ കണ്ണില്ലാതെ ജനിക്കണില്ലേ അസുഖങ്ങളുമായിട്ട് ജനിക്കണില്ലേ വികൃതങ്ങളുമായിട്ട് ജനിക്കണില്ലേ സീറോ പോയിൻ്റ് വൺ പ്ലസ് ആളുകൾക്ക് വലിയ വൈകല്യങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ ബാക്കി തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾ പൂർണ്ണ പൂർണ്ണാരോഗ്യത്തിലല്ലേ ജനിക്കുന്നത് ഒരു വൈകല്യം ഉണ്ടായാൽ ആ വൈകല്യം എന്താ നമ്മൾ ചെയ്യാം മറച്ചു പിടിക്കൂലേ ഒരു പുരുഷനിൽ സ്ത്രീ ഉള്ളത് അത് അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ് എന്ന് വിചാരിച്ചവർക്ക് ഏത് തോന്നിവാസവും ഹലാലാവും ഹലാലാക്കണം എന്ന് വാദിക്കുകയാണോ ഞാൻ ചോദിക്കട്ടെ ഒരു കുഴപ്പവുമില്ലാത്ത സാധാ പുരുഷനും സ്ത്രീയും അള്ളാഹു എത്രയാണ് ഹല കഥ കറവൽ ആണിനെയും പെണ്ണിനെയും പടച്ചു എന്ന് എത്രയാ എത്രയാൻ പറഞ്ഞെന്ന് അറിയങ്ങള് നോക്കുമ്പോൾ കാണാൻ പറ്റും ഉൻസ എനിക്ക് തോന്നുന്ന ഇന്നത്തെ കാലത്ത് അത് പറയൽ അനിവാര്യമാണ് ഞാണും പെണ്ണും ഇല്ലാത്തൊരു വർഗമാണ് മനുഷ്യനെന്ന് പറയാൻ അപ്പോൾ പോണത് ആണെന്ന് പറയുമ്പോൾ ഒരു എന്ന് പറയുമ്പോൾ ഒരു മോശം അത് അങ്ങനെ ആണും പെണ്ണും എല്ലൊക്ക ഒരു ജെൻഡർ ആണ് എന്ന് പറയാൻ പോകുന്ന ഒരു ലോകത്ത് ആണായും പെണ്ണിനെ പെണ്ണായിട്ട് പഠിച്ച് അത് മനുഷ്യന് തിരുത്താൻ കഴിയില്ല ഈ ജെൻഡർ മാറ്റിവെക്കാൻ വേണ്ടിയൊക്കെ ജെനറ്റൈൽസിലൊക്കെ വരെ സർജറി നടത്തി റിഗ്രറ്റ് ചെയ്ത് സങ്കടപ്പെട്ട് ഡിപ്രഷൻ വന്ന് മരിച്ചു പോകുന്ന എത്രയോ രോഗികളുണ്ട് ഞാൻ അതിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ ഇന്ന് എയർപോർട്ടിലേക്ക് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വലിയ റിപ്പോർട്ടുകളാണ് സൈക്കോളജിസ്റ്റുകൾ സമർപ്പിക്കുന്നത് വേണ്ടില്ലായിരുന്നു ആണ് പെണ്ണും പെണ്ണും ആണൊക്കെ ആയിട്ട് കോലം കെട്ടി വന്നതാ പിന്നെ അവർ ആണിലും പെടുന്നില്ല പെണ്ണിലും പെടുന്നില്ല ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നാല് സോഷ്യൽ മീഡിയയിൽ വിട്ടു ആ കുറച്ച് ലൈക്കും ഷെയറൊക്കെ കിട്ടി പിന്നെ ഒറ്റക്കാണ് പിന്നെ ആണുമല്ല പെണ്ണുമല്ല അവനെന്നെ എന്തിനാ ഈ പണിയൊക്കെ ചെയ്തത് എന്ന് അങ്ങനെ അടിച്ച് ഇരുട്ട് റൂമിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട് ആണ് ആണായിട്ടും പെണ്ണ് പെണ്ണായിട്ടും അല്ല പഠിച്ചത് അത് റബിന്റെ ഹെക്മച്ചാണ് അതെങ്ങനെ നമുക്ക് തിരുത്താൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ഒരു ആണോ ഒരു പെണ്ണോ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ജനനേന്ദ്രിയം ഏതാണോ അതാണവർ ചിലപ്പോൾ ആണിൻ്റെ കാണുമ്പോൾ പെണ്ണാ തോന്നും ആൾ ആണാണ് ആ പെണ്ണിൻ്റേതായി കാണുന്ന ശാരീരിക വിഷമങ്ങൾ അത് മറച്ചു പിടിക്കുകയോ ഒതുക്കി വെക്കുകയോ പ്രകടിപ്പിക്കാതിരിക്കുകയോ ചെയ്യലെങ്കിലും മിനിമം ഒരു മനുഷ്യൻ്റെ മാന്യതയല്ലേ പക്ഷെ അത് പെണ്ണിനെ പോലെ അങ്ങനെ നടക്കുക ചുറ്റി നടക്കുക യാചിക്കും ചെയ്യുക അല്ലാതെയും ചെയ്യുക ട്രെയിനിലൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു വന്ന് തോണ്ടുവാണ് ഒരു പൈസ എടുക്കുന്നത് ആരാ നല്ല സാരജുറ്റി ഒന്നാമെന്ന് വമ്പർന്നോള് നോക്കുമ്പോൾ ആണാണ് പക്ഷെ അതൊരു സെലിബ്രേഷൻ ആഘോഷിക്കുക ഇതൊരു വൈകല്യമാണ് ആ വൈകല്യം നിങ്ങൾ ക്ഷമിക്കുന്നതിനുള്ള നിങ്ങൾക്ക് കൂലി തരും ഒരു കണ്ണില്ലാതെ മനുഷ്യന്മാർ ജനിക്കുന്നില്ലേ കൈകാലില്ലാതെ ജനിക്കുന്നില്ലയോ വൈകല്യങ്ങൾ ഉണ്ടായിട്ട് ജനിക്കുന്നില്ലേ പക്ഷെ ആ വൈകല്യം ഒരു സെലിബ്രേഷൻ ആക്കാൻ പറ്റുമോ ഇത് എന്ത് കാലമാണ് അത് സൃഷ്ടിപ്പാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആ വൈകല്യത്തെ മറച്ചു പിടിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ചെയ്യാം അത്തരം സർജറികൾ പോലും അവർക്ക് ജായിസാണ് പക്ഷേ ഒരു ആണായിട്ട് ജനിച്ചൊരു മനുഷ്യൻ പെണ്ണിനെ പോലെ നടന്ന് സവർഗോഗ രോഗിയായിട്ട് ജീവിക്കുന്നത് അത് അംഗീകരിക്കണമെന്നും അവരുടെ ഹോർമോൺ അങ്ങനെയാണെന്നും അങ്ങനെ ജനിച്ചു പോയതല്ലേ അവർക്ക് അങ്ങനെയാ തോന്നുന്നുള്ളൂ അവർക്ക് പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റൂല അവർക്ക് ആണിനോടെ ആഗ്രഹം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പറയിപ്പിച്ച ലോകത്ത് പ്രഖ്യാപിച്ച മുഴുവൻ ആളുകളും സവർഗ്ഗഭോഗ രോഗികളായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യന്മാർ ഭാര്യയെ കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കാനാണ് ഇസ്ലാം പറ ചോരാക്ക് തോന്ന പെണ്ണുങ്ങളൊക്കെ സമീപിക്കണമെന്ന് അവന്റെ ഹോർമോൺ അങ്ങനെയാ നടക്കട്ടെ നിങ്ങൾ പറയോ നടക്കട്ടെ എന്ന് പറയോ ആ ഹോർമോണിനെ നിയന്ത്രിക്കണമെന്നല്ലേ പറയാ അവൻ അവന്റെ ഇമോഷൻസിനെ നിയന്ത്രിക്കണമെന്ന് പറയും ഇല്ലേ എങ്കിലെന്തുകൊണ്ട് ഇതുപോലെയുള്ള ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് പറയുന്നില്ല ഒരു ചെക്കിന് തോന്നുക കാണുന്ന മുഴുവൻ അടിക്കണം അപ്പം ഒരു കൂട്ടർ സപ്പോർട്ട് ഓൻ അങ്ങനെ തോന്നുന്നു ഓൻ്റെ ഹോർമോൺ അങ്ങനെയാ നിങ്ങൾക്ക് നന്നുകൊടുക്കോടികൊള്ളാൻ വേണ്ടിയിട്ട് അവനെ പിടിച്ചു നോക്കണ്ടേ അവൻ നിയന്ത്രിക്കണ്ടേ അത് അവന് ഭ്രാന്താണെങ്കിൽ പോട്ടെ വിഷയം അതല്ല ബോധമുള്ള ആളുകൾക്കൊരു ഒരു 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 ഫിസിക്കൽ ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം ഇസ്ലാം പഠിപ്പിക്കുന്നു ദീൻ പഠിപ്പിക്കുന്ന സംസ്കാരങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് അതൊക്കെ വകഞ്ഞു മാറ്റി ആണും പെണ്ണും സ്വവർഗഭോഗ രോഗികളായിട്ടും അല്ലാതെയും നന്മയും സർവ്വ മൂല്യങ്ങളും കളഞ്ഞു കുളിക്കുക അതിന് കൊടി അതിന് സംഘടനകൾ അതിന് ഫേസ്ബുക്ക് കൂട്ടായ്മകൾ എന്തോ ഒരു കാലമാണ് അറബിയത് എന്താ മനുഷ്യന്മാർ ചിന്തിക്കാത്തത് ഇങ്ങനെ മൃഗമായി ജീവിക്കാനാണോ പഠിച്ചത് പഠിച്ചതും മനുഷ്യനെ പഠിച്ചത് ഒരു മനുഷ്യൻ്റെ ജനനേന്ദ്രിയേതോ ഒരു വലിയൊരു ജാഹിലീയകാലത്ത് ഒരു അറബിയുടെ ചരിത്രമുണ്ട് അബ്ദുൽഹിബിലെ ജജാനിൻ്റെയോ മറ്റോ സംഭവമാണെന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹമാണ് പറഞ്ഞതെന്ന് നപുംസകയായ ഒരു ഒരാൾ ഉണ്ടായിരുന്നു ഒരു ആണിന്റെ ഓഹരിയാണോ പെണ്ണിന്റെ ഓഹരിയാണോ സമ്പത്ത് കൊടുക്കേണ്ടത് എന്നൊരു ചർച്ച വന്നപ്പോൾ ആ അറബി ഗോത്രത്തിന്റെ പ്രമുഖൻ പറഞ്ഞൊരു വാക്കാണിത് ബൗലി എന്ന് പറഞ്ഞ മൂത്രം എന്നാണ് മൂത്ര ഒഴിക്കുന്ന സ്ഥലം ഏതാണോ അതിനനുസരിച്ച് സമ്പത്ത് കൊടുക്കേണ്ടത് അത് ആണിൻ്റെതാണെങ്കിൽ പുരുഷന്റെ ഓഹരി അല്ലെങ്കിൽ പെണ്ണിൻ്റെ അതാണ് അതിൻ്റെ സാരം ചുരുക്കി പറഞ്ഞാൽ ആണും പെണ്ണും എന്ന രണ്ട് വർഗമല്ലാത്ത മൂന്നാമതൊരു വർഗം അള്ള പഠിച്ചിട്ടില്ല അത് മനുഷ്യൻ ചില വൈകല്യങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നതാണ് അതൊരു വൈകല്യമാണ് അതിന് പരിഹാരം കാണണം പക്ഷേ അവർക്ക് തോന്നുന്ന ഹോർമോണുകളുടെ ആ ഒരു തോന്നലനുസരിച്ച് ചെയ്യണം എന്ന് പറയുകയും വാദിക്കുകയും ചെയ്യുന്നത് മിനിമം സംസ്കാര ശൂന്യതയാണ് എന്ന് പറയാം അത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല മുസ്ലിം ഉമ്മത്തിൽ ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത് അല്ലാതെ നാട്ടിൽ നടക്കുന്നവരോട് നമുക്ക് അവരോടൊന്നൊന്നും പറയേണ്ട ബാധ്യതയില്ല ഞാൻ പറയുന്നത് എൻ്റെ ഉമ്മത്തിലെ മെമ്പർമാരോട് മാത്രമാണ് നമുക്കത് പറ്റില്ല നമുക്ക് ആ പരിപാടി പറ്റില്ല മൂന്ന് തവണയാണ് അള്ളാഹുലി റസൂര് ശപിച്ചത് സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു അള്ളാഹുന്റെ കൂലി കിട്ടാൻ വേണ്ടി റബ്ബിന്റെ പതിഫലത്തിന് വേണ്ടിയാണ് നമ്മൾ ബലിദാനം ചെയ്യുന്നത് അന്ന് മക്ക മക്കയിൽ അന്നത്തെ അവരുടെ ആരാധ്യർക്ക് ബിംബങ്ങൾക്ക് ദൈവങ്ങൾക്ക് ദേവികൾക്ക് വേണ്ടി അവർ അവർ അറിവ് നടത്താറുണ്ട് അത്തരം അറിവ് നടത്തുന്ന ആളുകളും ശപിക്കപ്പെട്ടവരാണ് റസൂൽഹി സുല്ലാ അപ്പൊ ചിലർ പറയും നാം ഷെയ്ഖ് ഞങ്ങളുടെ ആണ്ടിന് അറക്കുന്നത് അതും തബഹലി കൈരില്ല ചില വമ്പന്മാരുണ്ട് നാട്ടില് ചില ആളുകൾ അവർ പറയും അതുകൊണ്ട് കളയ നല്ലത് അതൊക്കെ അള്ളാഹ് വേണ്ടി അർത്ഥത അല്ലേന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പറയണത് നിങ്ങളുടെ കുട്ടിക്ക് ആക്കത്ത അർത്ഥങ്ങൾ എന്താ പറയാ അത് കുട്ടിക്ക് അർത്ഥത അള്ളാഹ് അല്ല അർത്ഥമല്ല എന്നാ പറയാ അങ്ങനെയാണോ പറയാ അത് ആ കുട്ടിക്ക് നരകമോചനമുണ്ടാവാൻ അള്ള പ്രതിഫലം കൊടുക്കാൻ വേണ്ടി അല്ല സ്വീകരിക്കാൻ വേണ്ടി അല്ലേ നമ്മൾ അറക്കുന്നത് മഹാനായ റഹ്മത്തുള്ളാഹി മഹാനായി അവരുടെ ഒരു ആണ്ട് വരുന്നു ബദരീങ്ങൾ ആണ്ട് വരുന്നു എന്താ നമ്മൾ അവർക്ക് ചെയ്യുന്ന ഒരു ദാനമാണ് എങ്ങനെ മാംസം മാം ചെയ്യുന്നു ഭക്ഷണം വിതരണം ചെയ്യുന്നു ഇതിന്റെ കൂലി അള്ളാഹുവെ ദീനിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഈ മഹാന്മാർക്ക് നീ കൊടുക്കേണമേ നിന്റെ ഔലിയൊടുക്കേണമേ പഠിച്ചോനെ അതിന്റെ കൂലി എന്ന് പറഞ്ഞ് ആ പ്രതിഫലമാണ് ദാനം ചെയ്യുന്നത് ആരാ കൂലി കൊടുക്കേണ്ടത് അള്ളാഹു ജലാലു അത് വിശ്വസിക്കുന്നവരല്ലേ മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെ അതൊക്കെ ഹെറാമിൻ്റെ ഭക്ഷണമാണെന്ന് പറയാം ചില ആളുകളെങ്കിലും അങ്ങനെ പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറയാം തെറ്റിദ്ധാരണയാണത് പുണ്യനിബി ഞങ്ങളുടെ റബീ ല വരുന്നു നമ്മൾ ഭക്ഷണം അന്നദാനം ചെയ്യുന്നു അത് അള്ളാഹ് വേണ്ടിയല്ലാത്ത പറയാ പുണ്യ ഹബീബിന്റെ ഹബീബിലേക്ക് നമ്മൾ നമ്മുടെ സ്വലാത്ത് ഹദീ ചെയ്യുന്നില്ലേ ഫാത്തിഹോദി നമ്മുടെ യാസീനെ ഇഹ്ലാസ് അള്ളാഹുവേ അതിൻ്റെ മിഥില് സവാബ് ഹബീബിന് കൊടുക്കണേ എന്ന് പറയാറില്ലേ സൊല്ലാഹുസ്ലം മരിച്ചുപോയ ആളുകൾക്ക് നമ്മൾ ചെയ്യുന്ന ദാനം സൽക്രമങ്ങളെ ദാനം ചെയ്യാൻ പറ്റൂ എന്ന ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ ചെയ്യുന്ന ദാനം സ്വതക്കയുടെ കൂലി അള്ളാഹുവേ ഇതിൻ്റെ സവാബ് ഇതിൻ്റെ കൂലിയോട് തത്തുല്യമായത് ഞങ്ങളുടെ ഈമാനിൻ്റെ മാനിന്റെ കാരണക്കാരായ ഹബീബിന് കൊടുക്കേണമേ സ്വല്ല അതാണ് റബിയല്ലിനെ ഹബീബിൻ്റെ മേൽ നമ്മൾ അറുത്തുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് വേണ്ടി അല്ലാത്തവർക്ക് അല്ല അല്ലാത്തവർക്ക് അറുത്തു കൊടുക്കുന്നതിൽ പെട്ടു എന്ന് പറയല്ലേ പതിരിങ്ങളാണ്ടാണെങ്കിലും ഷെയ്ഖ് ശേഖരങ്ങളുടെ പേരിലാണെങ്കിലും നിങ്ങളുടെ ഉമ്മാൻ്റെ ഉപ്പാൻ പേരിൽ ചെയ്യുകയാണെങ്കിലും അങ്ങനെ ചെയ്തുവിടെ എൻ്റെ മരിച്ചുപോയ പോയ ഉമ്മാക്കുപ്പാക്കും ഈ സ്വതക്കൈയുടെ ദാനം ആരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ആ മുമ്മിനി ദാനം ചെയ്തതിൻ്റെ കൂലി അള്ളാ എൻ്റെ ഉമ്മാക്കുപ്പാക്കും അവരുടെ ഖബറിലേക്ക് കൊടുക്കേണമേ നിങ്ങൾക്ക് അറുത്തു കൊടുത്തൂടെ ദാനം ചെയ്തുവിടെ ഒരു കുഴപ്പമില്ല അത് അല്ലാത്തവർക്ക് എന്ന് പറയാൻ പാടുണ്ടോ അങ്ങനെ പറയരുത് ഈ പറഞ്ഞ വിഷയം അന്യ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചാണ് സാന്ദർഭികമായി തിരുത്തിയതാണ് രണ്ട് മൂന്നാമത്തേത് മൽ ഊനു ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ വിഷയം പറയാൻ എനിക്ക് നാണുണ്ട് പക്ഷേ മനസ്സിലാക്കണം മുതിർന്ന ആൾക്കാരും ചെറുപ്പക്കാർക്കോടുണ്ടല്ലോ മൽ ഊനുൻ ശപിക്കപ്പെട്ടവനാണ് മൃഗങ്ങളുമായി ലൈംഗിക വീഴ്ച ചെയ്യുന്നത് അതൊക്കെ സംസ്കാരമാക്കി പടിഞ്ഞാറ് ലോകത്തിന് ഛർദ്ദിച്ച് തുപ്പിയതാണ് നായകളും കുതിരകളും കഴുതകളും മൃഗങ്ങളും അവരുമായൊക്കെ ലൈംഗിക ബന്ധം പുണ്യനിപ്പോ ഞങ്ങൾ ഇതൊക്കെ എത്ര ദീർഘദൃഷ്ടിയോടുകൂടി ഇതൊക്കെ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് പറഞ്ഞ വിഷയങ്ങളാണ് അനിമൽ സെക്സ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ ഒരു മൃഗവുമായി ചെയ്യുന്ന ലൈംഗിക വീഴ്ച എത്ര വൃത്തികേടാണ് എത്രയാണ് ലോക ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് ഇതൊക്കെ അങ്ങനത്തെ വീഡിയോകൾ അത്ര പ്രൊഫഷണലുകൾ ചെയ്യുന്ന വീഡിയോകൾ എത്ര വൃത്തി കേട് എന്ന് പറഞ്ഞൊരു മിണ്ടാപ്രാണിയായ ഒരു ജീവിയെപ്പോലും ഒരു മനുഷ്യന്റെ തിന്മക്ക് മനുഷ്യൻ ഇങ്ങനെ അടിമപ്പെടുത്തുന്ന വൃത്തികെട്ട സ്വഭാവം ഞങ്ങൾ പറഞ്ഞു ശപിക്കപ്പെട്ടവരാണവർ ശപിക്കപ്പെട്ടവരാണ് ഇങ്ങനെയൊക്കെ കാര്യം പറഞ്ഞെന്ന ഏത് മതമാ ലോകത്തുള്ളത് ഏത് മതമാ ഉള്ളത് ഇസ്ലാമിനോട് എന്താ ആളുകൾക്ക് എത്ര വിരോധം മുസ്ലിം കള്ളുടിക്കരുതെന്നാണ് ദീൻ പറയാം മുസ്ലിം എന്ന് പറയും മുസ്ലിം ഇതുപോലെ സൗറഭോഗം ചെയ്യരുതെന്ന് പറയും ഇതൊക്കെയാണോ മുസ്ലിം വിഷയം പിന്നെ കണ്ണുകൊണ്ട് കാണപ്പെടാത്ത എന്നാൽ കണ്ണിനെയും ഈ ലോകത്തെയും പടച്ച ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിം ഇതിനിപ്പോൾ ആർക്കെന്താ നഷ്ടമുള്ളത് ആരുടെയെങ്കിലും വീട്ടുകാരെ ആക്രമിക്കുന്നുണ്ടോ ആരെങ്കിലും ഫോഴ്സ് ചെയ്യുന്നുണ്ടോ നമ്മൾ നമ്മുടെ ആദർശവുമായും നമ്മുടെ മനോഹരമായ സംസ്കാരവുമായും ജീവിക്കുമ്പോൾ ഇവിടെ ആർക്ക് എന്ത് നഷ്ടമാ ഉള്ളത് തെറ്റിദ്ധരിപ്പിച്ച് പർവ്വതീകരിച്ച് വീർപ്പിച്ച് വെച്ചിട്ടുള്ള എന്തെയോ തെറ്റിദ്ധാരണകളല്ലാതെ ഈ ദീൻ പഠിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ഇത് പുണ്യന് ഞങ്ങൾ ഈ ഉമ്മത്തിന് ദീർഘദർശനം ചെയ്ത് നിങ്ങൾ ആരും ഇത് ചെയ്യല്ലേ ഇത് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് മല്ലൂനൻ അവർ ശപിക്കപ്പെട്ടവരാണ് പിന്നെ പറഞ്ഞു മല്ലരൂനു മൻ അക്കവാലി സ്വന്തം മാതാപിതാക്കളോട് പിണങ്ങുകയോ അവരെ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകളും ശപിക്കപ്പെട്ടവരാണ് അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ മാതാവും പിതാവും ഏറ്റവും നല്ല സ്നേഹം മക്കൾക്ക് കൊടുക്കേണ്ടവരാണ് മരണം വരെ മക്കളിൽ വേർതിരിവ് കാണിക്കരുത് ഒരു ഉമ്മയും വാപ്പയും പ്രായമാകുമ്പോൾ ചില ഉമ്മമാർക്കുണ്ട് ചെറിയ പെൺകുട്ടിയോട് മാത്രമേ സ്നേഹം അല്ലെങ്കിൽ ചെറിയ മോനാണ് വീട് കൊടുക്കുക അങ്ങനെ സംഭവം ഉണ്ടല്ലോ ചെറിയ മോന് പോരാ മൂത്ത കാക്ക ഒരു പണില്ലാതെ നടക്കുക കയറാം എന്നിട്ട് പത്തമ്പത് ലക്ഷത്തിന്റെ ഒരു കോടിന്റെ രണ്ടു കോടിന്റെ പേരാ അനുജന് കാക്ക കാക്ക വേറെ ഉണ്ടായിക്കോട്ടെ ഓ മൂത്തല്ലേ അതൊക്കെ അനീതിയാണ് അതൊക്കെ എല്ലാവർക്കും ഒരുമിച്ച് കൊടുത്ത് നിങ്ങൾ ഓഹരി വെച്ച് കൊടുക്കും ഒരേപോലെ ജീവിച്ചിരിക്കുന്ന കാലാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അത് മീറാത്ത് ഓഹരി വെക്കുന്ന പോലെ ഓഹരി വെക്കും അതേ അനുജൻ പറയാം ഞാൻ വീട് എടുത്തോളാം ബാക്കിയുള്ള ഹെക്കടവാടെ ഞാൻ വീട്ടിൽ അതൊരു മാന്യതയാണ് അതൊരു മാന്യതയാണ് അല്ലെങ്കിൽ അനുജൻ ഇഷ്ടം പോലെ പൈസ ഉണ്ട് എന്നിട്ട് അവന് തന്നെ ചെറിയ കുട്ടിക്കാണല്ലോ വീട് എനിക്കറിയില്ല ഇവിടുന്താ വന്നത് നമ്മൾ കിതാബ് രണ്ടോ തിരുത്തണം ചെറിയ മോനെ വീട് കൊടുക്കണം എന്ന് പറഞ്ഞ സംഭവം കിതാബിലുണ്ടോ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അത്രേ പറയാൻ കഴിയുള്ളൂ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ഹക്ക് വെച്ചു കൊടുക്കണം അങ്ങനെ അങ്ങനെടുത്തോട്ടെ എഷ്ടന്മാർക്കും പെങ്ങന്മാർക്കും കൊടുക്കാനുള്ള ഹക്ക് ഈ അനുജം കൊടുക്കുമെങ്കിൽ അവൻ അവനെടുത്തോട്ടെ അല്ലെങ്കിൽ അത് മൊത്തമായ ഒരു മീറാസാണ് അനന്തര സ്വത്താണ് അത് ഒരുമിച്ച് ഓഹരി വെക്കണം എങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ കണക്കെങ്കിലും അങ്ങനെ ഓഹരി വെക്കേണ്ടത് അപ്പൊ മാതാപിതാക്കൾ എന്ത് ആദ്യ ഒരു ജാമ്യം എടുത്ത് വെക്കും ധോന് മാത്രമുള്ളതാണ് അത് ഞാനും തർക്കിക്കാൻ വരണ്ട കേട്ടോ ആയിക്കോട്ടെ വപ്പ നല്ല മക്കളാകുമ്പോൾ ആയിക്കോട്ടെ അമ്മയും വാപ്പ എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നു പക്ഷെ അവരുടെ മനസ്സിലൊക്കെ വേദന ഉണ്ടാവും മാതാപിതാക്കൾ ചില മക്കളോട് മാത്രം ഒരു സ്നേഹം ഏട്ടനെ കണ്ടുകൂടാ ചെറിയ മോനെ കാണും അല്ലെ ചെറിയ മോളെ കാണാൻ അവളോടാ ഇഷ്ടം ബാക്കിയുള്ള ഇഷ്ടമല്ല അങ്ങനെയൊന്നും വാപ്പയും ഉമ്മയും ചെയ്യരുത് അതും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് വാപ്പയും ഉമ്മയും അവരുടെ വശം ശരിയാക്കണം മക്കളോട് മക്കൾ മാതാപിതാക്കളോട് കാണിക്കേണ്ട മര്യാദകൾ പറയുമ്പോൾ അപ്പൊ പറയും ഓൻ കേൾക്കേണ്ട വേദന ഇന്ന് മൂലയിൽ പറഞ്ഞത് നിങ്ങൾ കേൾക്കേണ്ട വേദന ഉണ്ടല്ലേ നമ്മൾ എല്ലാരും കേൾക്കേണ്ടതാണ് അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പറയല അങ്ങനെയാണ് നമ്മൾ എല്ലാവർക്കും കേട്ടാൽ പഠിക്കണം അങ്ങനെയാണ് ചെറുപ്പം ഇന്നിപ്പോ ഓം വന്നിട്ടുണ്ടെങ്കിൽ ഓന് പറ്റിയതാ വന്നു മുലരാ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റിയത് ഇതിലേ അതെടുത്താൽ മതി മറ്റുള്ളത് പോയിക്കോട്ടെ അവരിൽ ഒരു ഹൈറുണ്ടെങ്കിൽ നന്മ കേൾക്കാനുള്ള വഴി അള്ള കൊടുക്കും അവർ കേൾക്കാൻ വന്നില്ലല്ലോ അല്ലെ കേൾക്കാൻ അവസരം ഉണ്ടായില്ലോ അവരിൽ ഹൈറുണ്ടാവില്ല അതിനർത്ഥം നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്ക് ഉള്ളത് എടുക്കണം നീതിയോടുകൂടെ സ്നേഹത്തോടെ അള്ള പറഞ്ഞ പോലെ ജീവിക്കുന്ന മാതാവും പിതാവും ശ്രദ്ധിക്കണം അടിവരയിട്ട് മനസ്സിലാക്കണം അള്ള പറഞ്ഞ പോലെ ജീവിക്കുന്ന മാതാവും പിതാവും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ശാപം കിട്ടാൻ കാരണമാണ് വെറുതെ ഒരു ഉമ്മ മക്കളെ ശപിച്ചു എനിക്കും അവനോട് പൊരുത്തല്ല നിസ്സാര വിഷയം അവനൊരു കല്യാണം കഴിച്ചതാണ് നല്ല നിലക്ക് കല്യാണം കഴിച്ചതാണ് ഒരു കുഴപ്പമില്ല അമ്മാക്കപ്പൊ ഇഷ്ടമായിരുന്നു പിന്നെ അവളെ പറ്റാണ്ടായി പോയി ഇനി അവളെ ഒഴിവാക്കിയാലേ ഞമ്മന്റെ കണ്ണിന് മാറുള്ളുമാനേ എന്ന് പറഞ്ഞ് നടക്കണ ഉമ്മയാണ് ഉമ്മ അങ്ങനെ പറയല്ലേ കണ്ണീരൊക്കെ തുടച്ചക്കി ഒരു പെണ്ണിനൊരു ഷരളിയായ ഒരു കുഴപ്പമില്ലാതെ എങ്ങനെ അവളെ തൊലാക്കുകയില്ല അത് വലിയ കുറ്റമല്ലേ അത് മകൻ ചെയ്യാത്തോണ്ട് മകനോട് ദേഷ്യം നിങ്ങൾ എത്ര ശപിച്ചാലും ആ ശാപം ഏൽക്കൂല മകന് എന്തേ അത് അള്ളാഹു സ്വീകരിക്കൂല അള്ളാഹിന്റെ ഫയലിൽ സ്വീകരിച്ചിട്ടേ വരുള്ളൂ എന്നിട്ട് അവർക്ക് പോകുന്ന മേലെ നിട്ടങ്ങടെ ഇറങ്ങി വരുള്ളൂ മേലോട്ട് പോയിട്ട് അവിടെ നിന്ന് സെൻസ് ചെയ്തിട്ടേ താഴെ വരുള്ളൂ അതുകൊണ്ട് വെറുതെ മക്കളെ ശപിക്കരുത് ഒരു ഉമ്മയും മാപ്പയും വെറുതെ ഒരാളെയും വെറുത്തിട്ടും കാര്യമല്ല അങ്ങനെ വെറുത്തുകൊണ്ടൊന്നും മക്കൾക്കൊരു നഷ്ടം വരാൻ പോകുന്നില്ല മക്കൾ അല്ല പറഞ്ഞ കാര്യമാ ചെയ്തത് മാതാപിതാക്കൾ അതിന് വിരുദ്ധമാണ് പറഞ്ഞിരുന്നത് അവിടെ അള്ളാഹു നിങ്ങളുടെ പക്ഷമാണ് ആരാണ് റബ്ബിനനുസരിച്ചത് അവരുടെ കൂടെയാണ് ഇതൊന്നുമല്ല പറയുന്നത് നല്ല ഉമ്മയും സാധുവായ ഒരു ഉമ്മയും ഒരു വാപ്പയുമാണ് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ നന്മയും ചെയ്തൊരു ഉമ്മയും വാപ്പയുമാണ് നല്ല മനുഷ്യരാണ് അത്തരം മാതാപിതാക്കളുടെ മനസ്സൊരിക്കലും വേദനിപ്പി അല്ലാത്തവരുടേതും വേദനിപ്പിക്കാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ വേദനയുണ്ടായതിൻ്റെ പേരിൽ ശപിക്കുന്ന ശാപം മാതാപിതാക്കൾ ചെയ്ത ഒരു അനീതിയുടെ പേരിൽ മക്കൾ പെരുമാറിയത് കൊണ്ടാണ് മക്കളോട് ഇങ്ങനെ പറയേണ്ടി വന്നത് മാതാപിതാക്കൾക്ക് ആ ശാപമേൽക്കൂല നിങ്ങൾ എന്ത് ചെയ്യരുത് അള്ളാഹുവിന്റെ ശാപമേൽക്കുന്ന വഴികളിലേക്ക് പോകരുത് മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിക്കുക അവർ ഹിതമത് ചെയ്ത് നമ്മൾ നോക്കേണ്ടവരാണ് അവരിഞ്ഞ് എന്ത് കുഴപ്പക്കാരാണെങ്കിൽ പോലും ഇനി മക്കളോട് പറയാം മാതാപിതാക്കൾ എത്ര മോശക്കാരാണെങ്കിൽ പോലും നമ്മളവർക്ക് നന്മ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഏതുപോലെ നമ്മൾ നിസ്കരിക്കേണ്ടേ പള്ളിക്കാൻ പള്ളി പ്രസിഡന്റ് നമുക്ക് ഇഷ്ടം ഉണ്ടായില്ല എന്ന് വരും പള്ളി ഖജാഞ്ചി നമുക്ക് ചില ചിലക്കാരുടെ ചില പുതിയ കമ്മിറ്റി ഒക്കെ ഞാൻ ആ പള്ളിക്ക് തന്നെ പോകില്ല എന്ത് എനിക്ക് ഓൻ ഇഷ്ടമല്ല വന്നപ്പോൾ സെക്രട്ടറി ഞാൻ വരെ ഞാൻ പള്ളിക്ക് വരില്ല നിനക്ക് പോയി നല്ലാണ്ട് അള്ളാൻ്റെ പള്ളിക്കാർ നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി നിനക്ക് കിട്ടൂല അതരണെ നീ നഷ്ടപ്പെടുത്തുന്നു നമുക്ക് നിസ്കരിക്കാൻ നമ്മുടെ ബാധ്യതയാണ് അത് കമ്മറ്റി ആരായിക്കോട്ടെ പള്ളിജിദ് അല്ല പള്ളി അള്ളാഹുവിൻ്റെതാണ് നോക്കാൻ കുറച്ച് ഖാദിമീങ്ങൾ ഉണ്ട് അതാ പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു മ്മ്മിനായ മനുഷ്യന് പള്ളിയോ നിസ്കരിക്കുന്ന ആർക്കും തടയാൻ പാടില്ലെന്നാണ് അതുകൊണ്ട് മാതാപിതാക്കളോട് നന്മയെ നമുക്ക് ചെയ്യാൻ പാടുള്ളൂഹി മാതാപിതാക്കളെ ആരെങ്കിലും മനസ്സ് വേദനിപ്പിക്കുകയാണെങ്കിൽ അവര് ശപിക്കപ്പെട്ടവരാണ് അവർ ശപിക്കപ്പെട്ടവരാണ് ഒരു പെണ്ണിനെയും ആ പെണ്ണിനും വേറൊരു മരിച്ചുപോയ ഭർത്താവിലോ തൊലാക്ക് ചൊല്ലിയ ഭർത്താവിലോ ഉള്ള മകളെയും പ്രായപൂർത്തിയായ മോളെയും രണ്ടുപേരെയും ഒരുമിച്ച് വിവാഹം ചെയ്തു അന്ന് ജാഹലിയ കാലത്ത് അങ്ങനുണ്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കും അവളെ മരിച്ചുപോയ പോയ ഭർത്താവ് നമ്മൾക്ക് വേറെ മോൾ ഉണ്ടായിട്ടുണ്ടോ ആ മോളിൽ രണ്ടാളെയും ഉമ്മയും മോളും ഭാര്യ അങ്ങനെ പാടില്ല അത് ഹെറാമാണ് അതുപോലെ തന്നെ ഹെറാമാണ് രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് കല്യാണം ചെയ്യുക ഒരു പുതിയാപ്പിള ഏട്ടത്തി അനുജത്തിയും എന്ത് ചെയ്യുകയാണ് അവൾ അയാളുടെ ഭാര്യമാരാ അങ്ങനെ ഒരു സമയത്ത് പാടില്ല ഏട്ടത്തി മരിച്ചു അനിയത്തിനെ കല്യാണം കഴിക്കാം അനിയത്തി മരിച്ചു ഏട്ടത്തെ കല്യാണം കഴിക്കാം രണ്ടും ഒരുമിച്ച് പാടില്ല ഭൂമി ഭൂമിയിലെ ആക്കറുള്ള മനുഷ്യന്മാരുണ്ട് എത്ര കിട്ടിയാലോ അത്തിക്കി തിരക്കി 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 അങ്ങനല്ലോ തിരക്ക് മതില് തിരക്കെന്ന് പറഞ്ഞ പരിപാടി മതില് കുത്തുകയാണെങ്കിൽ രണ്ടിഞ്ച് മറ്റോണ്ടിങ് കയറ്റിട്ട് ചെയ്യുള്ളൂ നിങ്ങളുടെ അതിൽ ചെയ്തേക്കുക അതിൽ ഒരല്പം വിട്ട് കളഞ്ഞ് എന്നാലും കുഴപ്പമില്ല മൻകൈയർ അറുതി ഭൂമിയുടെ അതിര് തെറ്റിക്കുന്ന ആളുകൾ ഭൂമിയുടെ അതിര് മാറ്റിത്തിരിക്കുന്ന ആളുകൾ വാഹുന്റെ ഹബീബ് ഒക്കെ പറഞ്ഞത് അത്ഭുതമല്ലേ ഓരോരുത്തർക്കും ഓണർഷിപ്പുള്ള ഭൂമികൾ ഉണ്ടാകുന്നൊക്കെ അന്നുണ്ടോ എനിക്കറിയില്ല ഉണ്ട് ചിലയിടങ്ങൾ ഉണ്ടായിരുന്നു സാഹിദർ അലി ഒരു വിഷയമുണ്ട് ഹദീസിൻ്റെ അങ്ങനെ സാജു തങ്ങൾ ഒരു പെണ്ണിൻ്റെ സ്ഥലം കയ്യേറി എന്ന അന്യായമായി നുണ പറഞ്ഞൊരു വിഷയമുണ്ട് മൺകൈയ്യേറ ഹൃദലറന്നീ ഭൂമിയുടെ അതിര് ഒരു മനുഷ്യൻ്റെ പറമ്പിൻ്റെ അതിര് മറ്റോൻ്റെ അടുത്ത് നിന്ന് എടുത്ത് വലിച്ചെടുത്തു അല്ലെങ്കിൽ പുറംപോക്ക് എൻ്റേതാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ മറ്റവരുടെ സ്ഥലം കൈയേറി ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ശപിക്കപ്പെട്ടവരാണെന്ന് അലൈഹി വസല്ലം ആറുപേരായിപ്പോ ഏഴാമത്തേത് അത് അടിമകളെ സംബന്ധിച്ച് പറഞ്ഞ വിഷയമാണ് അടിമകൾ തൻ്റെ ഉടമസ്ഥനല്ലാത്തവരുടെ അടിമയാണ് ഞാൻ എന്ന് പറഞ്ഞു എൻ്റെ ഉടമസ്ഥൻ അയാളല്ല മറ്റയാളാണെന്ന് പറഞ്ഞു ഇന്ന് അടിമ സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ പ്രസക്തി ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നു ഏതായിരുന്നാലും സമയമായി കാല റസൂലു ഹബീബ് പറയുന്നു ിൽ മുടി നീളമുള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടി ഫേക്ക് മുടി ഒറിജിനൽ മുടിയിലേക്ക് ക്ലിപ്പ് ചെയ്തിട്ട് വെക്കുന്ന പരിപാടി അതിനാണ് അൽ വാസുല പെണ്ണുങ്ങളാണ് അത് സാധാരണ ചെയ്യാറുള്ളത് ആണുങ്ങള് വിഗ് വെക്കും വിഗ് വെക്കുന്നതും നിരോധിച്ച വിഷയമാണ് വിഗ് വെക്കരുത് ഹെയർ പ്ലാന്റേഷൻ ചെയ്തു വെക്കുന്നെടുത്തിട്ട് ഇവിടെ പ്ലാന്റ് ചെയ്തു അങ്ങനെ സർജറി ചെയ്തിട്ട് മുടി ഗ്രോ ചെയ്യുന്നു അതൊരു ഒരു എലാജാണ് നിങ്ങളുടെ ഒരു ഒരു ഐബ് മറക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതിന് കുഴപ്പമില്ല അത് അത് ഒരു ചികിത്സയാണ് നിരമറിച്ചൊരു ഫേക്ക് മുടി ഒന്ന് ക്ലിപ്പ് ക്ലിപ്പെയ്യാണ് ബാഖൂറ എന്നാണ് അറബിയിൽ പറയാം ഹുബയോദാൻ വേണ്ടി വിമ്പറിൽ കയറിയപ്പോൾ കീശീന്ന് ഒരു മുടിക്കെട്ട് അത് വിഗായിരുന്നു വന്നത് ഇതൊക്കെ അന്നിണ്ട് അതാ അത്ഭുതം മാവി തങ്ങൾ കീശിന്ന് മുടിക്കെട്ട് എടുത്തിട്ട് പറഞ്ഞു ഈ മുടിക്കെട്ട് തലയിൽ വെക്കുന്നത് ഞാൻ അറിയുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളാണ് മുസ്ലിമീങ്ങൾ ചെയ്യാറില്ല പക്ഷെ ഇന്ന് ചില ആളുകൾ അത് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ പുണ്യനബി എന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞ് കാണിക്കാൻ ഒരു വിഗ് ബിഗ് പോക്കറ്റിലിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ വീതങ്ങൾ മെമ്പറിൽ നിർവഹിക്കാൻ വെള്ളിയാഴ്ച ദിവസം ഖലീഫയായിരുന്ന കാലത്ത് പെണ്ണുങ്ങൾ എന്തെയ്യും മുടി നീളമുള്ളതായി കാണിക്കാൻ ഫേക്ക് മുടി ക്ലിപ്പയും ഇതൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് ഫേക്ക് മുടിയൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് തിരൂർ മാർക്കറ്റ് പോയുണ്ടാവും ചിലപ്പോ അല്ലെ ഗൾഫ് മാർക്കറ്റുകൾ ഉണ്ട് നാടുകളെല്ലോടത്തും ഉണ്ട് നമുക്കത് വേണ്ട പെണ്ണുങ്ങളെ നമുക്ക് വേണ്ട നമുക്കത് വേണ്ടാഹു ഈ ടാറ്റു എന്നൊക്കെ നമ്മൾ കളിക്കാരെ കണ്ടത് മെസ്സിനെയും റൊണാൾഡോനൊക്കെ കണ്ടപ്പോഴും അവരുടെ മേത്തും ഷോൾഡറിലും കയ്യിലും ഇവിടെ ഇഷ്ടംപോലെ ടാറ്റു ഉണ്ട് ഞാൻ പേടിച്ചത് ഫാൻസ് അസോസിയേഷനെ കുറിച്ചല്ല ഞാൻ പേടിച്ചു പോയതുറബ ഈ ടാറ്റു ഒക്കെ കണ്ട് നമ്മളെ കുട്ടികൾ ഇതൊക്കെ ഞാൻ എന്ന് പറഞ്ഞ് ടാറ്റു ചെയ്യാൻ ഇറങ്ങുന്ന ഹുബ്ബോണ്ടേ മെസ്സിനോടുള്ള ഹുബോണ്ട് മുപ്പരിട്ടാ അതേ ടാറ്റു നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് ഓരോ കൂടെ പോകുന്ന പറഞ്ഞ് അത് വല്ലാത്ത സമാധാനമല്ല ഹദീത്ത മെസ്സിയോടും അത്ര സ്നേഹണ്ടേ മുപ്പര് സ്വർഗത്തേക്കാണെങ്കിൽ സ്വർഗത്തൊക്കെ പോകുന്നത് അല്ലേ ഞാൻ ബാക്കി ചേർത്ത് വായിച്ചോളി നിങ്ങൾ ആരെ സ്നേഹിക്കുന്ന ഓരൊപ്പമാണ് കൽവിൽ ഭയങ്കര സ്നേഹം ഉണ്ടാവും ഇപ്പോഴും കുറെ കട്ടൗട്ട് ഞാൻ വരുമ്പം കണ്ടല്ലോ കട്ടൗട്ട് അർജന്റീനേൻ്റെ ഫാൻസാരുണ്ടല്ലോ ഇപ്പോഴും കട്ടൗട്ട് ഇറക്കി വെച്ചിട്ടില്ല അപ്പോൾ വലിയ സ്നേഹം ഉണ്ടെങ്കിൽ നല്ല മനുഷ്യന്മാരെ സ്നേഹിച്ചോളൂ ഓര് പോണെടുത്തേക്ക് കൂടെ പോകാം ആരെ സ്നേഹിക്കാനും കുഴപ്പമില്ലാന്ന് ആ ആ സ്വാതന്ത്ര്യം കള്ളത് തന്നിട്ടുണ്ട് അങ്ങനെ വേണമെങ്കിൽ പറയാമല്ലോ നിങ്ങൾക്ക് ആരും സ്നേഹിക്കുക ഓരോ കൂടെ അങ്ങ് പോവുകയും ചെയ്യാം അതാണ് ഷറൈൻ്റെ തീരുമാനം അത് വിഷയമില്ലല്ലോ നിങ്ങൾക്ക് വേണ്ടല്ലോ തീരുമാനിച്ചോളൂ ടാറ്റു ചെയ്യുന്നത് നബിതങ്ങളുടെ കാലത്ത് ടാറ്റു ഉണ്ട് ഇത് ടാറ്റു ചെയ്യാൻ ഭയങ്കര ബുദ്ധി ഒരു പ്രയാസകരമായ ഒരു സംഭവമാണ് അതിന് പ്രത്യേകമായ നീട്ടിൽ ഒരുപാട് കെമിക്കൽ സ്കിന്നിൻ്റെ ഉള്ളിലൂടെ ഒരു ചിത്രമാണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഇമേജുകളാണെങ്കിലും ശരീരത്തിലേക്ക് പെച്ചു പിടിപ്പിക്കുകയാണ് പുറത്തും ഷോൾഡറിലും കഴുത്തിലും കവിളിലും നെറ്റിയിലും മൂക്കത്തും ലാൻ അല്ലാ അള്ളാഹുശപ്പിച്ചിരിക്കുന്നു നമ്മുടെ മക്കളാരും ചെയ്യല്ലേ നമ്മുടെ ചെറുപ്പക്കാരത്തിലേക്ക് പോകല്ലേ ലാനല്ലാ ഒന്ന് തൗപ ചെയ്ത് മടങ്ങാനെങ്കിലും മനസ്സ് വന്നാൽ പോലും ആ ടാറ്റു ഒന്ന് റിമൂവ് ചെയ്യാൻ കഴിയില്ല ഒന്നത് ഭയങ്കര പൈസ ചിലവാണ് റിമൂവ് ചെയ്യണമെങ്കിൽ അതിലേറെ പെയിൻ ആണ് അതിലേറെ പൈസയാണ് എന്നാലും ഇവിടെ സ്റ്റെയിൻ ബാക്കിയുണ്ടാവും ഒഴിവാക്കാം പിന്നെ മയ്യത്തൊക്കെ കുളിക്കുമ്പോൾ ഈ ടാറ്റു വെച്ച് അള്ളാൻ്റെ അടുത്തേക്ക് ചെന്ന എന്തായിരിക്കും അവസ്ഥ യാ അള്ളാ ടാറ്റൂ ചെയ്യുന്ന പെണ്ണുങ്ങളെയും ആണുങ്ങളെയും അത് ചെയ്തു കൊടുക്കുന്ന പെണ്ണുങ്ങളെയും പെണ്ണുങ്ങളെ കൂടുതൽ ചെയ്തിരുന്നത് മാത്രം കണ്ണിന്റെ പുരികം കൺപുരികം പ്ലക് ചെയ്യുന്നവര് പെണ്ണുങ്ങളാണത് സാധാരണ ചെയ്യുക വികൃതമായ രീതിയിൽ നിങ്ങളുടെ മുഖത്തൊരു വൈകൃതമുണ്ട് നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ നിങ്ങൾക്ക് സുന്ദരിയാവാൻ ആ നിങ്ങളുടെ ഒരു വൈകൃതം നിങ്ങൾക്ക് നീക്കാം എന്നല്ലാതെ എക്സ്ട്രാ സൗന്ദര്യം ആഡ് ചെയ്യാൻ വേണ്ടി പ്ലക്ക് ചെയ്യുക അത് പ്ലക്ക് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ കാട് പോലെ വളരും പിന്നെ എന്നത് ചെയ്യേണ്ടി വരും എന്നും ശരു പോണ്ടി വരും എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും പുണ്യനെ പിന്നെ നിങ്ങൾ പറയാം ആ പടച്ച തമ്പുരാ നിങ്ങൾക്ക് നൽകിയ സൗന്ദര്യം അതിൽ അത്യാർത്തി കാണിക്കല്ലേ അത് നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ആണ് അത് മതി നിങ്ങൾ അൽ ഖൽഖൽ അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റുന്ന ആളുകൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുകയാണത് എന്നാ പറഞ്ഞത് ഒരു വൈകല്യം നിങ്ങൾക്ക് ഒരു മുച്ചിറുണ്ട് നിങ്ങൾക്ക് നന്നാക്കാം പല്ല് മന്ത്രം പല്ല എന്നൊക്കെ അല്ലേ പറയാം അത് നന്നാക്കി എടുത്തോളൂ നിങ്ങൾ ബ്രേസ് ചെയ്തോളൂ കുഴപ്പമില്ല നിങ്ങൾക്ക് വേറെന്തെങ്കിലും വൈകല്യം ഉണ്ട് സുഹാബി പുണ്യനിബിയുടെ മുമ്പിൽ വന്ന് ഒരു ഒരു വെള്ളിയുടെ മൂക്ക് വെച്ചിരുന്നു മൂക്ക് ഒരു യുദ്ധത്തിൽ ചെത്തിപ്പോയപ്പോൾ വെള്ളിയുടെ ഒരു മൂക്കിന്റെ കഷ്ണം വെച്ചിരുന്ന ഒരു സുഹാബി അങ്ങനെ ആ വെള്ളിയായപ്പോൾ അതിലിങ്ങനെ ദുർഗന്ധം വരാൻ തുടങ്ങി മുറിവ് വരാൻ തുടങ്ങി അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു സ്വർണത്തിന്റെ ഒരു ഒരു മൂക്കൂടെ വെച്ചേക്കെന്ന് പറഞ്ഞു ആ സൊഹാബി വെച്ചു പിന്നെ കുഴപ്പമുണ്ടായിട്ടില്ല അതെന്ത് മൂക്കൊരു സൗന്ദര്യത്തിന്റെ ഭാഗമാണ് മനുഷ്യന്റെ മൂക്ക് കേടന്നാൽ പിന്നെ സൗന്ദര്യം പോയി അപ്പോൾ അതൊരു വൈകൃതത്തെ ഫിക്സ് ചെയ്യലാണ് നബി തങ്ങൾ അനുവദിച്ചു സല്ല അലൈഹി സ്വല്ലം എന്നല്ലാതെ എനിക്ക് കുറച്ചും കൂടെ ചൊറുക്കു കൂടട്ടെ എന്ന് പറഞ്ഞ് ചുണ്ടിലെ സർജറി പിന്നെ കണ്ണിൻ്റെ ഭാഗത്ത് സർജറി അല്ലെങ്കിൽ ഈ പ്ലക്ക് ചെയ്യുന്നത് അൽ മുത്തഫലി ലിൽ ഹുസൻ ലിൽഹുസിൻ അതാണ് അവിടെ ശ്രദ്ധിക്കുക ലിൽ ഹുസിൻ സൗന്ദര്യം കിട്ടാൻ വേണ്ടി മാത്രമായി പല്ലിന് ഇടവരുത്തുന്നവർ എന്ന് പറഞ്ഞാൽ അറബികളിലെ ഒരു സൗന്ദര്യ ബോധം എന്ന് പറയുന്നത് അന്നത്തെ കാലം നിന്നുണ്ടോയെന്നറിയില്ല അപ്പം ചിലരിപ്പോൾ മൂക്ക് കുത്താൻ പറ്റുമോ പറ്റൂലെന്നൊക്കെയുള്ള ചർച്ച വരാറുണ്ട് അപ്പോൾ ഹൈദരാബാദി പെണ്ണുങ്ങളൊക്കെ അല്ലെങ്കിൽ പാകിസ്ഥാനികളൊക്കെ മൂക്ക് മൂക്കുത്തുന്നുണ്ടല്ലോ നമ്മുടെ അതൊരു വലിയ മോശമായിട്ടാണ് മൂക്കുത്തി എന്ന് പറഞ്ഞാൽ അതൊരു മോശമായിട്ട് നമ്മളെ നാട്ടിൽ അത് സൗന്ദര്യമായിട്ട് കാണുന്നില്ല പക്ഷേ സൗന്ദര്യമായി കാണുന്ന നാട്ടുകാരുണ്ട് അന്നത്തെ കാല പല്ലിന്റെ വിടവ് പെണ്ണിന് പല്ല് മുൻപല്ലുകൾക്ക് വിടവുണ്ടെങ്കിൽ നല്ല സുന്ദരിയാണെന്ന ചെറുപ്പക്കാരിയാണെന്ന അന്ന് പറയാം അതുകൊണ്ട് ചില ആളുകളൊക്കെ പല്ലിന് വിടവുണ്ടാക്കാനുള്ള ചില പണിയൊക്കെ അന്നത്തെ ഡോക്ടർമാരെ കൊണ്ട് ചെയ്യിച്ചിരുന്നു അതിനാണ് അൽ മുത്തഫലിജാത്തി ലിൽ ഹുസൻ ഇതൊക്കെ ഹദീസ് പറയുമ്പോഴേ ഇന്ന് നമ്മൾ ഈ സലൂണിലും ഇതുപോലെ സർജിക്കൽ ബ്യൂട്ടി ക്ലിനിക്കിലും നടത്തുന്ന പല പരിപാടികളും ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് ലോകത്ത് നിലവിലുണ്ട് എന്നെങ്കിലും മനസ്സിലായില്ലേ ഇതൊക്കെ ഷറ ഇടപെട്ട വിഷയങ്ങളാണ് നിങ്ങളത് ചെയ്യണ്ട എന്തേ ഒരു വൈകല്യം നീക്കാനല്ല സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തന്ന പല്ലുകൾക്ക് ഇടണ്ടാക്കുക സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമായി പ്ലക്ക് ചെയ്യുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഇതുപോലെയുള്ള അള്ളാഹുന്റെ സൃഷ്ടിപ്പിനിൽ വൈകൃതമുണ്ടാക്കരുത് എന്ന് മഹാനായ റസൂൽ ഞങ്ങൾ പറഞ്ഞിട്ട് അല്ലാ അള്ളാഹു ശപിച്ചിരിക്കുന്നു ഈ ഹദീത്ത് റിപ്പോർട്ട് ചെയ്തത് ഏഴ് ഹദീത് പണ്ഡിതന്മാരാ ഏഴ് ഹദീത് പണ്ഡിതന്മാർ ഒത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീത് ആണിത് ചാറ്റു ചെയ്യരുത് പ്ലക്ക് ചെയ്യരുത് അതോടൊപ്പം തന്നെ പല്ലിലെ വിടവ് നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കരുത് സൗന്ദര്യം കൂട്ടാൻ വേണ്ടി എന്ന് പറയുന്നത് ഈ ഹദീദ് പറഞ്ഞപ്പോ അബ്ദുലാൻ അലി അള്ളാഹു ഇങ്ങനെ ഒരു ഹദീദ് പറഞ്ഞപ്പോ അസദ് ഗോത്രത്തിലെ ഒരു പെണ്ണ് ഇത് കേട്ടു അവര് വലിയൊരു മഹതിയാണ് അവരുടെ നേതാവാണ് ആ പെണ്ണ് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ഒരു ഹദീദ് പറഞ്ഞോ ചാറ്റു ചെയ്യുന്നവരും പ്ലക്ക് ചെയ്യുന്നവരും പല്ലിന് വിടവുണ്ടാക്കുന്നവരെയും റസൂൽ ശപിച്ചു എന്ന് അതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹബീബിൽ നിന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ പറഞ്ഞു ഞാൻ ഖുർആനോ തുമ്പോ ഖുർആാനിലൊന്നും ഇത് കാണുന്നില്ലല്ലോ ഖുർആൻ എന്ത് കാണുന്നില്ലല്ലോ നിങ്ങൾ ഖുർആൻ മുഴുവൻ ഓതി വെച്ചു ആ ഓദിയിട്ടുണ്ടല്ലോ എന്നാൽ അതിലൊരു ആയത്തുണ്ടല്ലോ ആ ആയത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്റെ റസൂൽ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് അത് നിങ്ങൾ സ്വീകരിക്കണമേ എന്റെ റസൂൽ എന്താണോ നിങ്ങളോട് അരുത് എന്ന് പറയുന്നത് അത് നിങ്ങൾ ചെയ്യരുതേ അത് ഓദിയിട്ടില്ലേ ഖുർആാനിൽ ആ അതന്നെ ഇത് റസൂല് പറഞ്ഞതാ അപ്പൊ അബ്ദുല്ലാഹിൻ നിങ്ങളെ പെണ്ണുങ്ങളതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്റെ പെണ്ണോ അങ്ങനെ അത് അവർ പറയുമ്പോന്റെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവോ തങ്ങളെ പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ടാവോ ഖാദിയുടെ പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ടാവോ നോക്കാൻ വലിയ ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പൊ അബ്ദുല്ലാഹിൻ മസൂദ് പറഞ്ഞു സുഹാബികളിലെ ആലിമാണ് നിങ്ങളെ പെണ്ണുങ്ങൾ എന്നാ പോയി നോക്കി എന്ന് പറഞ്ഞു എന്റെ പെണ്ണ് ചെയ്യുന്നുണ്ടോന്ന് പോയി നോക്കിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ പോയി

നമ്മൾ പന്ത്രണ്ടേ എന്ന് പറഞ്ഞാൽ ഒന്നായി അതോടെ നിർത്തുകയാണ് വൈൻഡപ്പ് ചെയ്യുകയാണ് അള്ളാഹു ചാല കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹുലേക്ക് എടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ